ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ മറുനാടന്റെ കൊട്ടേഷൻ. ഓൺലൈൻ മാധ്യമരംഗത്ത് ഞാൻ വളരെയേറെ താല്പര്യത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് മറുനാടൻ ഷാജൻസ്കറിയ. പേര് മറുനാടൻ എന്നാണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളിലും സജീവമായി ഇടപെടുകയും സാധാരണക്കാരൻ്റെ പക്ഷത്തുനിന്ന് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും എന്ന് പറയുന്നത് പോലെ എത്ര മിടുക്കരായ മാധ്യമപ്രവർത്തകർക്കും അബദ്ധങ്ങൾ പറ്റാം, തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. സാക്ഷാൽ കെ കരുണാകരൻ തന്നെ ഒരു എക്സ്ക്ലൂസീവ് തരാമെന്ന് പറഞ്ഞ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന് എട്ടിൻ്റെ പണി കൊടുത്ത ഒരു കഥ എനിക്കറിയാം. സംഗതി പാളിപ്പോയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്നുള്ളാതെ ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വീഴ്ച പറ്റി, തെറ്റുപറ്റിയതാണെന്ന് പ്രേക്ഷകരോടേറ്റ് പറഞ്ഞാൽ അവരത് ക്ഷമിക്കും, വിട്ടുകളയും. ഷാജൻ അബദ്ധങ്ങൾ മുൻപ് പറ്റിയപ്പോൾ അത് തെറ്റിപ്പോയി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി വിഷയത്തിലേക്ക് വരാം. ഭാരത് ജോഡോ യാത്ര വിജയകരമായി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ, അതായത് February 1, മറുനാടൻ ഷാജൻ ഒരു വാർത്ത നൽകിയിരുന്നു. വിവാദം കത്തിക്കുവാൻ തിരഞ്ഞെടുത്ത ദിനം യാദൃച്ഛികമായിരുന്നില്ല നൽകിയവർക്ക്, പക്ഷേ ഷാജന് യാദൃച്ഛികമായിരുന്നിരിക്കാം. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: ശബ്ദം വീണ്ടും പോയി. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഉമ്മൻചാണ്ടിയെ മരണത്തിന് വിട്ടുകൊടുത്ത് ഭാര്യയും മക്കളും. മറുനാടൻ്റെ കണ്ടെത്തൽ എന്ന നിലയിൽ ഷാജൻ പ്രസന്റ് ചെയ്തത് കുത്തിത്തിരിപ്പ് കുറച്ച് കാലങ്ങളായി അണിയറയിൽ നടത്തിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനിയനും ഭാര്യയും മക്കളും കുറേ അകന്ത ബന്ധുക്കളും ചില പരിസരവാസികളും അവസരവാദികളായ ചുരുക്കം ചില കോൺഗ്രസ്സുകാരും ചേർന്ന് തയ്യാറാക്കിക്കൊണ്ട് കൊടുത്ത കുറേ രേഖകൾ വെച്ചായിരുന്നു. അദ്ദേഹം വ്യക്തമായി അന്വേഷിക്കാതെയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. ഞങ്ങളെയും ഈ കുത്തിത്തിരിപ്പറ്റിയും സമീപിച്ചിരുന്നു വാർത്ത നൽകുവാൻ. എന്നാൽ ഇവരുടേത് വെറും മുതലക്കണ്ണീറാണ്, ഉദ്ദേശം നല്ലതല്ല എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ അത് നൽകാതിരുന്നത്. ആ സംഭാഷണം ഇന്ന് വൈകിട്ട് ഞങ്ങൾ നൽകുന്നതാണ് കൂടുതൽ വ്യക്തതയ്ക്കായി. ഉമ്മൻചാണ്ടിയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു, ചികിത്സ നൽകുന്നില്ല എന്ന് കേട്ടാൽ ആളുകൾ സഹിക്കുമോ? അടങ്ങി വീട്ടിലിരിക്കുമോ? ഇല്ല. ഇത് കേട്ടപാടെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന നാടിൻ്റെ നാനാഭാഗങ്ങളുള്ള ആയിരക്കണക്കിന് ആളുകൾ വണ്ടി വിളിച്ച് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് ഇറച്ചെത്തി. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടെന്നറിഞ്ഞാൽ അവർ ക്ഷമിക്കില്ല. അതിന് കാരണക്കാരെ അവർ വെറുതെ വിടുകയുമില്ല. ഇത് തന്നെയായിരുന്നു കുത്തിത്തിരിപ്പുകാരും ആഗ്രഹിച്ചത്. വീട്ടിൽ എത്തിയവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി. അവർ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു, തിരികെ പോയി. വന്നവരോടെല്ലാം ഉമ്മൻചാണ്ടി തനിക്കൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞു. മാധ്യമങ്ങളുടെ സമാധാനത്തിനു വേണ്ടി ശബ്ദമുയർത്തുവാൻ പറ്റാതിരുന്നിട്ടുകൂടി മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, എന്നെ ആരും പൂട്ടിയിട്ടില്ല, എനിക്കാരും ചികിത്സ നിഷേധിക്കുന്നില്ല, എൻ്റെ മകനും ഭാര്യയും മക്കളും വേണ്ട ചികിത്സ നൽകുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്, ഒരു പരാതിയുമില്ല എന്ന്. രോഗാവസ്ഥയിലിരിക്കുന്ന ഒരാളുടെ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്നോർത്ത് നോക്കിക്കേ. എനിക്കൊരു പരാതിയുമില്ലെന്ന് അപ്പൻ തന്നെ പറഞ്ഞിട്ടും അത് പ്രൂവ് ചെയ്യുവാൻ പെടാപ്പാടുപെടുന്ന മക്കളുടെ അവസ്ഥ ഒന്നോർത്തു നോക്കിക്കേ. ഉമ്മൻചാണ്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ വിവാദം ആവിയായി, വിവാദ കൊട്ടേഷൻകാർ അങ്കലാപ്പിലായി. പക്ഷേ അവർക്കിതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നീട് സംഭവിച്ചത് ആരും ശ്രദ്ധിച്ചില്ല. കീമോതെറാപ്പി മരുന്നുകളും ഹൈഡോസ് ആൻറ്റിബയോട്ടിക് മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്നതിനാലാണ് പരമാവധി സന്ദർശകരെ ഒഴിവാക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഉമ്മറത്തു നിന്നും അകത്തെ മുറിയിലേക്ക് മാറ്റിയത്. എന്നാൽ വ്യാജവാർത്തയെ തുടർന്ന് ആളുകളെല്ലാം തിക്കിത്തിരക്കി കയറി ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ വീണ്ടും വഷളാക്കി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അത് ന്യൂമോണിയ ആയി പരിണമിക്കുകയും ചെയ്തത്. ഇതിനാര് സമാധാനം പറയും? നിങ്ങൾ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കി ആളുകളെ ഇളക്കിവിട്ട് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കിയിട്ട് ഇന്നും നിങ്ങൾ രാവിലെ വീഡിയോ ഇറക്കി. അവസാന നിമിഷം അട്ടിമറി. ഉമ്മൻചാണ്ടി ചോദിച്ചിട്ടും ചികിത്സയില്ല, കൊന്നയടങ്ങൂ ഇവർ എന്ന തലക്കെട്ടോടെ. എന്നിട്ട് ഒരു പറച്ചിലും: ചാണ്ടിയുമ്മൻ ചൂർണം മേടിക്കുവാൻ മലപ്പുറത്ത് പോയിരിക്കുകയാണ് എന്ന്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ചാണ്ടിയുമ്മൻ ഇക്കഴിഞ്ഞ 9 മലപ്പുറം തിരൂരങ്ങാടിയിൽ നന്നമ്പ്ര പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിഷേധിക്കപ്പെട്ടതിൽ മനംനൊന്ത് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത 3 പെൺകുട്ടികൾക്ക് ഫിലോകാലിയ എന്ന സംഘടന നൽകുന്ന കൂട് എന്ന ഭവന പദ്ധതിയുടെ മുഖ്യാതിഥിയായി ചാണ്ടിയുമ്മനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം അതിന് പോവുകയും ചെയ്തിരുന്നു. ഇതത്ര ദഹിക്കാത്ത ചില അഭ്യുതകാംക്ഷികൾ പറഞ്ഞു കൊടുത്തതാണ് ഈ ചൂർണം കഥ.
ഇതും കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഇത് നല്ല ഒന്നാം തരം ഒരു സൈബർ ക്വട്ടേഷൻ ആണെന്ന് മനസ്സിലായി. ഒരു വഴിക്ക് രണ്ടല്ല, ഒരുപാട് പക്ഷികൾ എന്ന് പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിയെയും മകൻ ചാണ്ടിയുമ്മനെയും ലക്ഷ്യം വെച്ചുള്ള ഒന്നാം തരം ക്വട്ടേഷൻ. ഇപ്പോൾ അവർ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത് മകനാണ് ചികിത്സയ്ക്ക് എതിരെ നിൽക്കുന്നത് എന്നാണ്. അപ്പന് ചികിത്സ നിഷേധിച്ച മകൻ എന്ന ഇമേജ് ചാണ്ടിയുമ്മനെ ചാർത്തിക്കൊടുക്കുവാനുള്ള ഒന്നാം തരം ഒരു സൈബർ ക്വട്ടേഷൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെയൊരു രോഗത്തിൻ്റെ തുടക്കമുണ്ടെന്ന് 2015 കണ്ടുപിടിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉചിതമെന്ന് തോന്നിയ ചികിത്സ അവർ നടത്തി. അന്ന് ആ ചികിത്സ പോരായെന്ന് ഉമ്മൻചാണ്ടിക്ക് തോന്നിയിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, ഇത് ശരിയല്ല, എനിക്ക് ഇന്ന രീതിയിൽ ചികിത്സ വേണമെന്ന്. പുതുപ്പള്ളി കുഞ്ഞുഞ്ഞ് വെറും കുഞ്ഞുഞ്ഞല്ലായിരുന്നുവെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. അന്ന് ഉമ്മൻചാണ്ടി ഭാര്യയോടോ മക്കളോടോ സഹോദരങ്ങളോടോ പാർട്ടിയോടോ നാട്ടുകാരോടോ എന്തിന് അയൽപക്കത്തുകാരോടോ ചികിത്സ പോരാ എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒച്ചയെടുക്കുവാൻ പറ്റാതിരുന്ന ഉമ്മൻചാണ്ടി സഹികെട്ട് എനിക്കൊരു പരാതിയുമില്ല എന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് നാം കേട്ടതാണ്. പിന്നെ ആർക്കാണ് ഇത്ര ദണ്ഡം? ഇന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആ സഹോദരങ്ങളെല്ലാം അന്ന് എവിടെയായിരുന്നു? അപ്പാപ്പ ഇതൊന്നും ശരിയല്ല, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധം ചെന്നുകൊണ്ട് അവർ പോയില്ല. പിന്നെ എന്തേ ഇപ്പോൾ മുടിഞ്ഞ സഹോദര സ്നേഹം? അതുപോലെ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ശ്വാസം കിട്ടാൻ കിടന്ന് വലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഗുരുതരമായ രോഗങ്ങളുള്ള അദ്ദേഹത്തെ ചികിത്സിക്കാതെ മക്കൾ വിദേശത്തും മറ്റും കിടന്ന് അപ്പാപ്പനെ ചികിത്സിക്കുന്നില്ലേ എന്ന് പറയുന്നത് എന്ന് നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുമില്ലെങ്കിലും ഇവന്മാർക്കൊക്കെ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് ഉമ്മൻചാണ്ടിയല്ലേ? ഉമ്മൻചാണ്ടിയെ ചാരിറ്റി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബെർലിനിൽ കൊണ്ടുപോയി ചികിത്സ നൽകി. അവിടെ തന്നെ നിർദ്ദേശാനുസരണം തുടർ ചികിത്സയ്ക്ക് കോമ്പിറ്റൻ്റായ HCG ഹോസ്പിറ്റൽ ബംഗളൂരുവിൽ ഡോക്ടർ വിശാൽ റാവുവിൻ്റെ നേതൃത്വത്തിൽ ചികിത്സ തുടരുന്നു. നവംബറിൽ പോയി 15 ദിവസത്തോളം ഉമ്മൻചാണ്ടി അവിടെ താമസിച്ച് ചികിത്സ നടത്തി തിരിച്ചെത്തി. ടെസ്റ്റുകളെല്ലാം അവർ പറഞ്ഞ പോലെ നടത്തി. അവർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ബംഗളൂരുവിൽ കൊണ്ടുപോകാൻ മടിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ വിഷയത്തിൽ ചാണ്ടിയുമ്മൻ ITV ന്യൂസ് നൽകിയ പ്രതികരണം കേൾക്കുക. ബാംഗ്ലൂരിൽ പോകുന്ന സംബന്ധിച്ച് എന്തോ അതിന്റെ ഒരു അവസ്ഥ, അത് പോകുന്നുണ്ടോ, അത് ഇനി തുടർച്ചയ്ക്ക് സംബന്ധിച്ചുള്ള എന്തോ ഒപ്പീനിയൻ എടുക്കാനാണ് ബാംഗ്ലൂരിൽ പോകുന്നത്. അദ്ദേഹത്തിന് ഇപ്പം ന്യൂമോണിയ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ആ ന്യൂമോണിയ കഴിഞ്ഞ ഒരു വ്യക്തി അത് 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, ഇന്നിപ്പോ വീണ്ടും പുള്ളിക്ക് ശാരീരിക അസ്വസ്ഥത വന്നിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരാളെ ബാംഗ്ലൂരിലോട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷനോട് നോക്കിയിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ന്യൂമോണിയ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ 1% ന്യൂമോണിയ പോലും ഉണ്ടെങ്കിൽ ഫ്ലൈ റിസ്ക് ആണ്. എല്ലാം അസസ് ചെയ്തിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എങ്കിൽ പോലും ACC ആലോചിച്ചിട്ട് നാളെ സ്പെഷ്യൽ ഫ്ലൈറ്റിന് പോകാനിരിക്കുകയാണ്. അപ്പം ആ സ്പെഷ്യൽ ഫ്ലൈറ്റ് പോകാൻ സാധിക്കണമെങ്കിൽ ഇദ്ദേഹം കൂടെ ഫിറ്റ് ആവണം. അത് ഇപ്പോൾ പോകുമെന്നുള്ള തീരുമാനത്തിൽ ആണ് ഇരിക്കുന്നത്. നാളെ ഡോക്ടേഴ്സ് പറയട്ടെ എങ്ങനെയാണ് സിറ്റുവേഷൻ, നാളെ പോകാൻ സാധിക്കുമെങ്കിൽ നാളെ പോയിരിക്കും. അദ്ദേഹത്തിന്റെ ഫ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ നാളെ പോകും. ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ നാളെ പോയിരിക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അൺനെസസറി റൂംസ് ഇറക്കി ആളുകളെ അദ്ദേഹത്തിന്റെ ഐസൊലേഷനിൽ ഇരിക്കേണ്ട അവസ്ഥയിൽ ഇതേപോലെ ആൾക്കാരെ വെറുതെ പാനിക്കാക്കി ഇളക്കി വിട്ട് സത്യം പറഞ്ഞാൽ ഈ ന്യൂമോണിയ പോലുള്ള അവസ്ഥയ്ക്ക് വരെ കാരണം ഇത്തരത്തിലുള്ള ഈ ഫോൾസ് ഇൻഫർമേഷൻസ് അല്ലേ? അതെ അതെ അതെ. ഈ ന്യൂമോണിയക്കുള്ള കാരണം ഈ ആൾക്കാരെ വ്യാജ പ്രചരണം നടത്തി ഞങ്ങളുടെ വീട്ടിലേക്ക് എന്താ പറയാ വരുന്ന സ്ഥിതി എത്തിച്ചു. കാരണം ജീവിതകാലം മൊത്തം ഒരു നാടിന് വേണ്ടി ജീവിച്ച വ്യക്തി, ആ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി ഇതാണെന്ന് കേൾക്കുമ്പോൾ, അവസ്ഥ ഇതാന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ശോഭമായിട്ട് വീട്ടിലേക്ക് വരും. അതിൽ ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരുന്ന അസുഖമാണ്, ആ അസുഖമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് സ്ട്രോങ് മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റണ്ടേ? ഞങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്നവരല്ലേ, ഞങ്ങൾ അതിനെ കുറിച്ചൊന്ന് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇത് അവർ നടത്തിക്കോട്ടെ, വ്യാജപ്രചരണം നടത്തട്ടെ. ബംഗളൂരുവിൽ തുടർ ചികിത്സയ്ക്ക് പോകേണ്ടിയിരുന്ന ദിവസം ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്നതിനാൽ പോകാൻ സാധിച്ചില്ല. ന്യൂമോണിയ കുറഞ്ഞ് യാത്ര ചെയ്യാവുന്ന അവസ്ഥ എന്നുണ്ടാകുന്നു, ആ ദിവസം അവർ ബംഗളൂരുവിലേക്ക് പോവുകയും ചെയ്യും. ആരും അതിനെ എതിർത്തിട്ടില്ല, ആരും എതിർക്കുകയുമില്ല. അതിന് കയറുപൊട്ടിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? എന്നാൽ മറുനാടൻ്റെ പറച്ചിൽ കേട്ടാൽ ചാണ്ടിയുമ്മന് തുടർ ചികിത്സയ്ക്കോ ബംഗളൂരുവിലെ ചികിത്സയ്ക്കോ താല്പര്യമില്ല എന്ന മട്ടിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പറയാതിരിക്കുവാൻ പറ്റില്ല. മറുനാട, നിങ്ങളീ കാണിക്കുന്നത് വെറും കുത്തിത്തിരിപ്പാണ്. നിങ്ങൾ വെറും ഒരു എട്ടുകാലി മമ്മൂഞ്ഞായി തരം താഴരുത്. തുടർ ചികിത്സയ്ക്കായി ഉമ്മൻചാണ്ടിയെ അവരുടെ കുടുംബം ബംഗളൂരുവിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോൾ അതെല്ലാം ഞമ്മ പറഞ്ഞിട്ടാണ് എന്ന് വരുത്തുവാനുള്ള
ഒരു തരംതാണ കളിയായി ജനങ്ങൾ ഇതിനെ കാണൂ. നിങ്ങൾ ഇത്തരം ആശയക്കുഴപ്പമുണ്ടാക്കുമ്പോൾ അത് തെറ്റാണ് അല്ലെങ്കിൽ അരുത് എന്ന് ഉറക്കം വിളിച്ചു പറയുവാൻ പോലും ത്രാണിയില്ലാത്ത ഒരു സാധു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അത് താൽക്കാലികമായി ആണെങ്കിലും തകർക്കുമെന്ന് മറക്കരുത്. റീച്ചിനായ വാർത്തകളിൽ വിഷം കലർത്തരുത്. മറുനാടൻ പോലെ ഒരു മാധ്യമം ശരിയുടെ പക്ഷത്ത് ശക്തമായി നിൽക്കേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതൊരു ആസൂത്രിത കൊട്ടേഷനാണ് എന്നാണ്. ഈ ആസൂത്രണത്തിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുക്കളുണ്ട്, സ്വാർത്ഥ താല്പര്യക്കാരായ ചില കോൺഗ്രസ് നേതാക്കളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ ലക്ഷ്യം ചാണ്ടിയുമ്മനാണ്. അപ്പന് ചികിത്സ കൊടുക്കാത്ത മകൻ എന്ന ലേബലുണ്ടാക്കി ചാണ്ടിയുമ്മനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. പതിറ്റാണ്ടുകളോളം ഉമ്മൻചാണ്ടി എന്ന വടവൃക്ഷത്തിൻ്റെ തണലിലായിരുന്ന പുതുപ്പള്ളിയിൽ ആ കുടുംബത്തിൽ നിന്ന് ഇനിയൊരു ഭീഷണി ഉണ്ടാകരുത്. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അന്ന് തുർപ്പിച്ചിട്ടാക്കാമെന്ന് കണക്ക് കൂട്ടിയാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന നിവേദനങ്ങളും മറ്റ് കത്തുകളും ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വ്യാജ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കുന്നത്. അതുപോലെ ഇക്കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട ജനദ്രോഹപരമായ ബജറ്റിലെ പൊള്ളത്തരങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാനും പാപം ഉമ്മൻചാണ്ടിയുടെ രോഗാവസ്ഥയെ ഇവർ സമർത്ഥമായി ഉപയോഗിച്ചു എന്ന് നാം മറക്കരുത്. തങ്ങളുടെ ഇടപാടുകാർക്കു വേണ്ടി വിവാദം ട്രിഗർ ചെയ്യുവാൻ മറുനാടൻ ഷാജിനെ ബലിയാടാക്കി എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കി ഷാജൻ തെറ്റിദ്ധാരണ പടർത്തുന്ന ഇത്തരം വാർത്തകൾ നൽകില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഷാജൻസ്കറിയ ഒരിക്കലും റിജിഡല്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അത് ഉൾക്കൊള്ളുവാനുള്ള ആർജവമുള്ള മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. അതുപോലെ ഈ വ്യാജ വാർത്തയുടെ പ്രഭവകേന്ദ്രം മനസ്സിലാക്കി ഇതുമൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെയും മാനസികവേദയുടെയും വ്യാപ്തി മനസ്സിലാക്കി കുറ്റക്കാർക്കെതിരെ പരാതി നൽകുകയും കർശന നടപടി സ്വീകരിക്കുകയും അവരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുവാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. നിങ്ങളുടെ നെടുന്തൂണായിരുന്ന ഒരു നേതാവിനെയും അവരുടെ കുടുംബത്തെയുമാണ് ഇവിടിട്ട് സ്മാർത്ഥ വിചാരം നടത്തുന്നത് എന്നോർക്കണം. 2015 ഉമ്മൻചാണ്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇപ്പോൾ 2023. കഴിഞ്ഞ 8 കൊല്ലക്കാലം അദ്ദേഹം ക്വാളിറ്റി ലൈഫ് എൻജോയ് ചെയ്തു. അവർ കുടുംബമായി തീരുമാനിച്ച് ആലോചിച്ച് മഞ്ഞൾ വെള്ളം കുടിച്ചോ പ്രാർത്ഥിച്ചോ ചൂർണം തിന്നോ കൊട്ടൻ ചുക്കാതി തേച്ചോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത്രയും കാലം ആരുടെയും സഹായമില്ലാതെ ഉമ്മൻചാണ്ടി ജീവിച്ചില്ലേ? എന്ത് ചികിത്സ വേണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ? അവർക്ക് സൗകര്യമുള്ളത് അവർ ചെയ്യട്ടെ. 100% ഉറപ്പുള്ള ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ ആർക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറ്റുമോ? അവർ എന്ത് മാർഗമാണ് സ്വീകരിച്ചതെങ്കിലും കഴിഞ്ഞ 8 കൊല്ലം രോഗാവസ്ഥ പുറത്തുപോലും വരാത്തത്ര ആരോഗ്യത്തോടെ ജീവിച്ചുവെങ്കിൽ അതവർ സ്വീകരിച്ച മാർഗത്തിൻ്റെ വിജയമായാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോഴുള്ള ഈ അനാവശ്യ വിവാദം അദ്ദേഹത്തെ ന്യൂമോണിയ രോഗിയാക്കി, മാനസിക സംഘർഷത്തിലാക്കി, പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി. അതുകൊണ്ട് മറുനാടൻ ഷാജൻ ഉൾപ്പെടെയുള്ള എല്ലാ കുത്തിത്തിരിപ്പുകാരുടെയും പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം. കാരണം ഈ ഒരു ദുരവസ്ഥ ഇനി കേരളത്തിൽ ആർക്കും ഉണ്ടാകരുത്. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.